അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ദി ഹ്യൂമൻ സെന്റിപീഡ്, ഡയറക്ടർ ടോം സിക്സ് സംവിധാനം ചെയ്ത് 2009 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ സയൻസ് ഫിക്ഷൻ മൂവിയാണ് ദി ഹ്യൂമൻ സെന്റിപീഡ്. തുടക്കമേ ഞാൻ പറയാണ്, ഈ സിനിമ ഒരിക്കലും നിങ്ങൾ വീട്ടുകാരുമായി കാണരുത്, ഉറപ്പായും ഒറ്റയ്ക്ക് തന്നെ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ തുടക്കം സർജറികൾ ചെയ്യുന്ന ഡോക്ടർ ഹീറ്റർ എന്ന ആളെയാണ് കാണിക്കുന്നത്. ഡോക്ടർ കാറിൽ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ശേഷം അതുവഴി ഒരു ട്രക്ക് കടന്നു വരികയും പുറത്തേക്കിറങ്ങിയ ട്രക്ക് ഡ്രൈവറെ ഡോക്ടർ മയക്ക് വെടിവെച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നും ജർമ്മനിയിൽ സ്ഥലങ്ങൾ കണ്ടു കറങ്ങാനെത്തിയ ജെനി എന്ന യുവതിയെയും ലിൻസെ എന്ന യുവതിയെയുമാണ്. അന്ന് രാത്രി നൈറ്റ് ക്ലബിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിക്ക് അവരുടെ കാറിന്റെ ടയർ പഞ്ചറാവുകയാണ്. വലിയ ഇരുട്ടോടുകൂടിയ കുറ്റിക്കാട്ടിലാണ് അവർ വന്നുപെട്ടത്. കഷ്ടകാലത്തിന് മൊബൈലിൽ വേണ്ടത്ര സിഗ്നലും ലഭിച്ചിരുന്നില്ല. അതിനാൽ ഇരുവരും പേടിച്ചകത്ത് കയറിയിരിക്കുകയാണ്. അന്നേരം അവിടേക്ക് മറ്റൊരു കാറിൽ ഒരു അപരിചിതൻ വരികയാണ്. അദ്ദേഹം സംസാരിച്ച ജർമ്മൻ ലാംഗ്വേജ് ഇവർക്ക് മനസ്സിലായതുമില്ല, ഇവർ സംസാരിച്ച ഇംഗ്ലീഷ് ലാംഗ്വേജ് അദ്ദേഹത്തിനും മനസ്സിലായതുമില്ല. പോരാത്തതിന് അദ്ദേഹം അവരോട് അനാവശ്യമായ രീതിയിൽ നോക്കുകയും എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഇതൊക്കെ അവരെ കൂടുതൽ പേടിപ്പെടുത്തുകയാണ്. അവസാനം അദ്ദേഹം അവിടെ നിന്നും പോകുന്നു. ആ നേരത്തിന് അവർ പുറത്തേക്കിറങ്ങി സഹായത്തിനായി ആരെങ്കിലും വിളിക്കാതെ വേറെ മാർഗമില്ലെന്ന് പറഞ്ഞ് ഇരുവരും കാട്ടിനുള്ളിലൂടെ നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് ദൂരെ ഒരു വെളിച്ചം കാണുകയും അതൊരു വീടാണെന്ന് മനസ്സിലായ അവർ കുറച്ച് സമാധാനം കിട്ടി അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പോകുന്ന വഴിക്ക് നല്ല കനത്ത മഴയും പെയ്യുകയാണ്. എന്നാൽ അവർ പോകുന്ന വീട് നമ്മൾ തുടക്കത്തിൽ കണ്ട ഹെയ്റ്റർ എന്ന ഡോക്ടർ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തായിരുന്നു. ഡോക്ടർ അവരെ കണ്ടതും സന്തോഷത്തോടെ തൻ്റെ പരീക്ഷണത്തിനായി ഇവരെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാലോചിക്കുന്നു. തുടർന്ന് അവരെ വിളിച്ച് അകത്ത് കയറ്റുകയും അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ മയങ്ങാനുള്ള മരുന്ന് കലർത്തി അവരറിയാതെ കൊടുക്കുന്നു. ആ വെള്ളം കുടിച്ചപാടെ അവർ രണ്ടുപേരും മയങ്ങി വീഴുകയാണ്. ലിൻസെ പതുക്കെ പതുക്കെ ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഇഞ്ചക്ഷൻ കുത്തി അവളെ മുഴുവനുമായി മയക്കുന്നു. ശേഷം അവർ ബോധമെഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ടത് തങ്ങളെ പേഷ്യൻസിനെ കിടത്തുന്ന കട്ടിലിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. തൊട്ടടുത്ത് ഡോക്ടർ തട്ടിക്കൊണ്ടുവന്ന ട്രക്ക് ഡ്രൈവറെയും അതുപോലെ തന്നെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. തുടർന്ന് എന്റെ പരീക്ഷണത്തിന് നീ അനുയോജ്യമല്ലെന്ന് പറഞ്ഞ് ട്രക്ക് ഡ്രൈവറെ കൊന്നിട്ട് വീടിന്റെ പിൻവശത്ത് ആരും കാണാതെ കുഴിച്ചു മൂടുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ പരീക്ഷണത്തിന് വേണ്ടി ഡോക്ടർ ജപ്പാനീസ് വിനോദസഞ്ചാരിയായ കട്സിറോ എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുവരികയാണ്. ഈ ഡോക്ടർ ലോക പ്രശസ്തനായ ഒരാളാണ്. കാരണം സയാമീസ് ഇരട്ടകളെ ഓപ്പറേഷൻ ചെയ്ത് വേർതിരിച്ച് രണ്ട് ജീവനായി മാറ്റിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇയാളുടെ പരീക്ഷണം മനുഷ്യരെ തുന്നിച്ചേർത്ത് ഒരു ജീവിയെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിനുവേണ്ടിയാണ് ആ രണ്ട് യുവതികളെയും ഈ ജപ്പാനീസുകാരനെയും ഇവിടെ പിടിച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്. ഇയാളുടെ മനസ്സിലുള്ള മൃഗീയമായ സൈക്കോത്തനം പുറത്തുള്ളവർക്ക് അറിയില്ല. താൻ ചെയ്യാനിരിക്കുന്ന പരീക്ഷണം അവരോട് ഡോക്ടർ പറയുകയാണ്. ഞാൻ മുമ്പ് 3 നായകളെ വെച്ച് ഈ പരീക്ഷണം നടത്തിയെന്നും പക്ഷേ അത് പരാജയപ്പെട്ട് 3 നായകളും മരിച്ചുപോയി. ഇനി ഞാൻ നിങ്ങളെ വെച്ച് ഈ പരീക്ഷണം നടത്തി എന്റെ സ്വപ്നം ഞാൻ പൂർത്തീകരിക്കുമെന്നും പറയുന്നു. ഈ 3 പേരെയും പരസ്പരം വെച്ച് തുന്നിച്ചേർത്ത് ഒരു പഴുതാരയുടെ രൂപമുണ്ടാക്കാനാണ് ഡോക്ടറുടെ കറക്റ്റ് പ്ലാൻ. അതിനായി അവരെ മയക്കുമരുന്ന് കുത്തി ബോധം കെടുത്തുകയാണ്. അതിനു മുന്നേ ലിൻസെ കെട്ടഴിച്ച് ഓടുകയും ഓടുന്നതിനിടയിൽ കൈമുറിയുകയും സ്വിമ്മിംഗ് പൂളിൽ വന്ന് വീഴുകയും ചെയ്യുന്നു. അപ്പോഴേക്കും തോക്ക് കാണിച്ച് ഡോക്ടർ അവളെ ഭീഷണിപ്പെടുത്തി തിരിച്ചു വരുത്തുന്നു. വന്നു കയറിയതും അയാളെ അവിടെ കാണാനില്ല. തുടർന്ന് അവൾ ബോധം കെട്ടുകിടന്ന ജെന്നിയെയും വലിച്ചഴിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവർ പുറത്തേക്ക് എത്തിയിരുന്നെങ്കിലും ഡോക്ടർ മയക്കുവെടി വെച്ച് ലിൻസെയിനെയും ബോധം കെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ക്രൂരമായ പരീക്ഷണം തുടങ്ങുകയാണ്. യുവതികളുടെ വായിൽ അളവെടുത്ത് പല്ലുകളെടുത്ത് മാറ്റുന്നു. ശേഷം 3 പേരുടെയും കാൽമുട്ടിലെ ലിഗമെന്റ് എടുത്ത് മാറ്റുകയാണ്. ഇനി അവർക്ക് ഒരിക്കലും നടക്കാൻ സാധിക്കില്ല. കാരണം ലിഗമെന്റ് മാറ്റിയതിനാൽ ഇഴഞ്ഞിഴിഞ്ഞ് മാത്രമേ പോവാൻ പറ്റുള്ളൂ. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവരെ കാണിക്കുകയാണ്. കട്സിറോയിന് മാത്രമേ ഇനി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അവനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പിന്നിലായി ലിൻസെയുടെ വായ കട്സിറോയുടെ പിൻഭാഗവുമായി തച്ചുവെച്ചിരിക്കുന്നു. ലിൻസെയുടെ പിൻഭാഗത്ത് ജെന്നിയുടെ വായും തച്ചുവെച്ചിരിക്കുന്നു. ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ. ഇപ്പോൾ ഇവരെ കാണാൻ ഒരു പഴുതാരയുടെ ഷേപ്പ് പോലെയാണ്. ക്രൂരനായ ഡോക്ടർ അവർക്കവരുടെ രൂപം കാണാൻ വേണ്ടി സൈഡിലും മുന്നിലും പിന്നിലുമായി കണ്ണാടികൾ വയ്ക്കുന്നു. ഡോക്ടർ അവരെ ഒരു കൂട്ടിലാണ് അടച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്നു. എല്ലാം പരീക്ഷണത്തിന്റെ ഫലമായിട്ട്. ഒരു മൃഗത്തെ പോലെയായിരുന്നു ഡോക്ടർ അവരെ കണ്ടിരുന്നത്. ആഹാരം കൊടുക്കുന്നത് നായകൾക്ക് കൊടുക്കുന്ന പ്ലേറ്റിൽ.
ഇതിൽ കട്സുറോയിന് മാത്രമേ ആഹാരം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ വിഷപ്പോടെ ആഹാരം മുഴുവൻ അവൻ കഴിക്കുകയാണ്. ദിവസങ്ങൾ കടന്നുപോയി. എന്നത്തെയും പോലെ പിറ്റേന്ന് രാവിലെ അവരെ പരീക്ഷണത്തിന് വേണ്ടി പുറത്തു കൊണ്ടുവരികയാണ്. അന്ന് ബാത്റൂമിൽ പോകാൻ കട്സുറോന് തോന്നിയിരുന്നു. വേറെ വഴിയില്ലാതെ യുവതികളോട് മാപ്പ് ചോദിച്ചിട്ട് അവൻ സാധിക്കുകയാണ്. അത് നേരെ ലിൻസയുടെ വായിൽ. ഈ ഒരു കാഴ്ച കണ്ട് ക്രൂരനായ ഡോക്ടർ കൂടുതൽ സന്തോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ പകുതി ഭാഗം അവിടെ വിജയിച്ചിരിക്കുന്നു. വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നു. അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി മൂവരും ശ്രമിച്ചിരുന്നെങ്കിലും അത് പരാജയപ്പെടുകയാണ്. അങ്ങനെ അവരുടെ ആരോഗ്യസ്ഥിതി ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് നിന്ന ജെന്നിയുടെ വായിൽ അണുബാധ ആയതിനാൽ ഇവൾ ഉടൻ മരിച്ചു പോകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് രണ്ട് പോലീസുകാർ വരികയാണ്. രണ്ട് മൂന്ന് ടൂറിസ്റ്റ് സഞ്ചാരികളെ കാണാനില്ലാത്തത് കൊണ്ട് അടുത്തുള്ള വീടുകളിൽ കയറി കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഇവർ ഇവിടെ വന്നത്. ഇവരെ കണ്ടതും ജെന്നിക്ക് പകരം ഇതിലൊരാളെ തുന്നിച്ചേർക്കാമെന്ന് അദ്ദേഹം മനസ്സിലാലോചിക്കുന്നു. എന്നിട്ട് അതിനായി കുടിക്കാനുള്ള വെള്ളത്തിൽ മയക്കുമരുന്ന് തട്ടി അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നു. എന്നാൽ അതിലൊരു പോലീസുകാരൻ ആ വെള്ളം കുടിക്കാൻ തയ്യാറായില്ല. ഡോക്ടർ വെള്ളം കുടിക്കാൻ നിർബന്ധിപ്പിക്കുന്നു. ആ ഒരു ബലപ്രയോഗത്തിൽ ഗ്ലാസ് വന്ന് താഴെ വീണ് ചില്ലാകുന്നു. തുടർന്ന് അവിടെയുണ്ടായിരുന്ന സൂചിയൊക്കെ കണ്ട് സംശയം തോന്നിയ പോലീസ് ഓഫീസർ ഇവിടെയൊക്കെ ഒന്ന് നമുക്ക് റിസർച്ച് ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ അതിനനുവാദം കൊടുക്കാതെ സെർച്ച് വാറണ്ട് എവിടെയെന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ തടയുകയാണ്. എന്നാൽ ഞങ്ങൾ സെർച്ച് വാറണ്ടുമായി വരാമെന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുന്നു. തിരിച്ച് ബേസ്മെന്റിൽ ചെന്ന് നോക്കിയ ഡോക്ടർ കണ്ടത് അവിടെ അവർ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് സൈഡിൽ കൂടെ കട്സുറോ കത്തികൊണ്ട് കാലിൽ ആക്രമിക്കുകയാണ്. തുടർന്ന് കഴുത്തിനെ കടിച്ചെടുത്തിട്ട് സ്റ്റെപ്പിൽ കൂടെ മുകളിൽ കഴിവതും കഷ്ടിച്ചവർ മൂന്ന് പേരും പോകുന്നു. അവസാനം മുകളിലെത്തി പുറത്തു നോക്കിയിരുന്നെങ്കിലും അവിടെയൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് പരിക്ക് പറ്റിക്കിടന്ന ഡോക്ടർ അവിടെ നിന്നും ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി വരികയാണ്. അവർ കണ്ണാടി ചില്ല് തകർക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അയാളെ കണ്ടതോടെ ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായ കട്സുറോ താഴെ കിടന്ന കുപ്പിച്ചില്ലെടുത്ത് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യുന്നു. ഈ നേരത്തിവിടെ സെർച്ച് വാറണ്ടുമായി ആ പോലീസുകാർ തിരിച്ചെത്തുകയാണ്. ഇത് കണ്ട ഡോക്ടർ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പതുക്കെ ഇഴഞ്ഞു നീങ്ങി സ്വിമ്മിംഗ് പൂളിനടുത്ത് വന്നിരിക്കുന്നു. ഡോർ തുറക്കാത്തതിനാൽ മറ്റൊരു വഴിയിൽ കൂടെ അവർ അകത്തേക്ക് കയറുകയാണ്. ഒരു പോലീസുകാരൻ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തുകയും അവിടെ രക്തക്കറകൾ കാണുകയും ചെയ്യുന്നു. തുടർന്നുള്ള പരിശോധനയിൽ പരീക്ഷണത്തിന് വിധേയമാക്കിയ അവർ മൂന്നുപേരെയും കണ്ടയാൾ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ കൊടുത്ത വെള്ളം കുടിച്ചിരുന്ന മറ്റേ പോലീസുകാരൻ പതുക്കെ അവശനിലയിലാവുകയാണ്. ആ ഒരു തക്കത്തിന് ഡോക്ടർ അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തി വെള്ളത്തിലിടുന്നു. എന്നിട്ട് തോക്കും കൈവശമാക്കി കാത്തിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് ആ പോലീസുകാരൻ വന്ന് നോക്കുമ്പോൾ ഡോക്ടർ അയാളെ അപ്രതീക്ഷമായി വെടിവെക്കുന്നു. പക്ഷേ അയാൾ മരിക്കുന്നതിന് മുന്നേ ഡോക്ടറെയും കറക്റ്റ് നെറ്റിയിൽ വെടിവെച്ച് കൊല്ലുന്നു. തുടർന്ന് പോലീസുകാരൻ മരിച്ച് വെള്ളത്തിലും വന്ന് വീഴുന്നു. ഇവിടെ ഇൻഫെക്ഷൻ ബാധിച്ചതിനെ തുടർന്ന് ജെന്നി അവിടെ മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ലിൻസയുടെ കയ്യിൽ അവൾ മുറുകെ പിടിക്കുന്നു. അവസാനം രണ്ടുപേരുടെയും ഇടയിൽ സംസാരിക്കാനോ അനങ്ങാനോ കഴിയാതെ ജീവന് വേണ്ടി കാത്ത് ലിൻസെ ഒറ്റപ്പെട്ടു പോകുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.